യെസ് നമ്മുടെ വർക്ക്ഔട്ട് ആയിട്ട് നമ്മുടെ പരിപാടി ഗൈസ് നമ്മുടെ അടുത്ത പ്രോഗ്രാം വന്നിരിക്കുകയാണ് നമുക്കിപ്പോ ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചിരുന്നത് ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എങ്ങനെ പ്രാവ് വരിക, അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ നമ്മളിങ്ങനെ കാട്ടുമ്പോൾ കയ്യിലേക്ക് എങ്ങനെ പ്രാവിനെ വരുത്താം എന്നുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക, എന്നാലാണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതിലായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ പ്രാവുകളിനെ അധികം പേടിപ്പിക്കാതിരിക്കുക. നമ്മുടെ കയ്യിലൊക്കെ ഇരുത്തണമെങ്കിൽ പ്രാവുകളിനെ അധികം പേടിപ്പിക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാവുകളിനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കാലിൽ അവിടെ പോലും വന്നിരിക്കില്ല. അതാണ് പ്രാവുകളെ നമ്മൾ പേടിപ്പിക്കുക മീൻസ് ഇങ്ങനെ നമ്മൾ അത് ഇങ്ങനെ ചെന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ പിടിക്കുക, അങ്ങനെ അങ്ങനെ ഒന്നും കാട്ടാതിരിക്കുക. പിന്നെ അതിന് ഉപദ്രവിക്കുക, അങ്ങനെ ഒന്നും കാട്ടാതിരിക്കുക. നിങ്ങൾ അങ്ങനെ കാട്ടിയ പ്രാവുകളിന് നല്ലൊരു പേടിയാവും. അപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു നമ്മുടെ അടുത്തേക്കൊന്നും പറയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ കയ്യിലിരുത്താൻ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ആഴ്ച നമ്മൾ ഇപ്പോൾ നമ്മുടെ പ്രാവുകളെ നമ്മൾ അങ്ങനെ കയ്യിൽ വെച്ച് തീറ്റ നയിപ്പിക്കാൻ നോക്കുമ്പോൾ ആ പ്രാവുകളിൽ നിന്ന് നമ്മൾ തീറ്റിട്ട് കൊടുക്കും. അപ്പോൾ ഒരു കാരണവശാൽ നമ്മുടെ അടുത്തേക്ക് പോലും പ്രാവുകൾ വരില്ല. എന്താണെന്ന് വെച്ചാൽ അതിങ്ങൾക്ക് അപ്പോൾ നല്ല പേടിയായിരിക്കും. അങ്ങനെ നിങ്ങൾ ഒരാഴ്ചയൊക്കെ അങ്ങനെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരാഴ്ച നമ്മൾ അങ്ങനെ തന്നെ ആക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ട് രണ്ടാമത്തെ ആഴ്ചയിലെ ഫസ്റ്റത്തെ ദിവസമാകുമ്പോൾ പ്രാവുകൾ ഒന്ന് കൊത്തിയിട്ട് അപ്പോൾ തന്നെ പോകും, അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇപ്പോൾ രണ്ടാഴ്ച അങ്ങനെ തന്നെ ആയിക്കൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, എന്നാലാണ് നമുക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ആഴ്ച ആകുമ്പോൾ ഇതുങ്ങൾ നമ്മുടെ അടുത്തേക്കൊക്കെ വന്ന് അടുത്ത് വന്ന് വെറുതെ നമ്മൾ അടുത്തിരുന്നാലും നമ്മുടെ ഇപ്പം ഇങ്ങനെ തീറ്റ തിന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ ആ സമയം കയറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി തീറ്റ ഇപ്പോൾ കയ്യിൽ കുറച്ച് തീറ്റ എടുത്തേണ്ട ആദ്യം തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക. നമ്മൾ പറഞ്ഞിരുന്നു രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ നമ്മളെ ഇങ്ങനെയൊക്കെ വന്ന് തിന്നു തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അത് തിന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രാവുകൾക്ക് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് പൊക്കുക. അപ്പോൾ അത് നിങ്ങൾക്കറിയാം നമ്മുടെ കയ്യിൽ തീറ്റുണ്ടത്, ഒന്ന് ഇച്ചിരി പൊക്കുക. അപ്പോൾ ഒന്നും ചെയ്യണമല്ല, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പൊക്ക അതിനെത്താത്ത രീതിയിലാക്കാം, ഒരു രക്ഷയില്ല. ഇനി നമുക്കിതിപ്പോൾ മുയലുകളാണ് ഇവിടെ ഫുള്ള്. അത് കാരണം ഒന്ന് പിടിച്ചോളാം. അപ്പോൾ അത് കാരണം നമുക്കിനി പ്രാവുകളുടെ ഇതിനകത്തേക്ക് കിടക്കാം. ഇനി എന്താ സംഭവിക്കണേ നമുക്ക് നോക്കാം. ഓ, ഇവിടെ മുയൽ വന്നേക്കാണ്. ആ പയ്യെ പയ്യെ പൊക്കി കൊടുക്കാം നമുക്ക്. ഊഫ്, മുയൽ 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 മുയൽ. യെസ്, നമ്മുടെ വർക്കൗട്ട് ആയിട്ട് നമ്മുടെ പരിപാടി. നമ്മൾ പയ്യെ പയ്യെ ഒന്ന് പൊങ്ങി പൊങ്ങി നോക്കുക. ഇത് നമ്മുടെ കയ്യിലൊന്ന് ഉഷാറായിട്ട് തിന്നണ്ട്. ഇങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കരുത്. നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന പ്രാവ് തിന്നണ്ട്. ഇനി നമുക്ക് എല്ലാത്തിനും ഒന്ന് വിളിച്ചു നോക്കാം. യാ, നമ്മൾ ജയിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ എല്ലാം ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് തിന്നണ്ട്. ഇനി നമുക്ക് ഒന്ന് സിഗ്നൽ ഉണ്ടാക്കി വിളിച്ചു നോക്കാം വണ്ടോന്ന്. അതിനൊരു ഇച്ചിരി തീറ്റ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ പ്രാവുകൾ നമ്മളിപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ പ്രാവുകൾക്ക് ഇപ്പോൾ പേടി മാറിയുണ്ട് നമ്മളിൽ നിന്ന്. നമ്മൾ അധികം പിടിക്കാതിരിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ എന്നുള്ള സിഗ്നല ഇതിപ്പോൾ വന്നേന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ തീറ്റ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് കാട്ടി വിളിച്ചു നോക്കാം. യെസ്, നമ്മൾ ഗൈസ് നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇനി പ്രാവുകളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. നമ്മൾ ഇത്ര ആൾ വർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്കുണ്ടായിപ്പോൾ ഒരു പ്രാവ് വന്നിട്ടുണ്ട്. ഇനി വരുമെന്ന് നോക്കാം. ഗൈസ് നമ്മുടെ അടുത്ത പ്രാവം വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ നെഞ്ചിൽ നല്ല സന്തോഷമാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നാലാഴ്ച ശക്തമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഇത്ര നമ്മുടെ കയ്യിൽ ഇങ്ങനെ
നമ്മുടെ പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇത്ര തൊട്ട് ഞാൻ ഒന്നും പറ്റില്ല. അപ്പം നമ്മൾ പേടിയൊക്കെ നന്നായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഇത് മാത്രമല്ല, ഞങ്ങൾ ഒരു വീഡിയോ ഇടുന്നുണ്ട്, നിറച്ച് പ്രാവുകൾ കയറിയിരിക്കും. ഞങ്ങളിപ്പോൾ വൈകുന്നേരം നമ്മൾ തീറ്റയൊക്കെ നമ്മൾ മുടങ്ങാതെ കൊടുക്കുക കേട്ടോ. പിന്നെ പ്രാവുകളെ പേടിപ്പിക്കരുത്, എന്നാലൊക്കെയാണ് ഇങ്ങനെ വന്നിരിക്കുള്ളൂ. ഞങ്ങളുടെ വീഡിയോ കഴിയാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നില്ല, അങ്ങനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.